സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഒരു കാലത്ത് കാർഷിക മേഖലയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പലം രീതിയിലും മടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും കാർഷിക മേഖലയിലേക്ക് പുതിയ തലമുറ പോലും എന്തൊക്കെ കഴിഞ്ഞ കുട്ടികൾ അടക്കം ഇപ്പം കാർഷിക മേഖലയിലേക്ക് അവസ്ഥ യുവ കർഷകർ ആയിട്ടാണ് കർഷകരെ യുവകർഷകരെ അടക്കം നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കർഷകർ അല്ലെങ്കിൽ കർഷക തൊഴിലാളികൾ ചെയ്യുന്ന സേവനങ്ങളെ നമ്മൾ വിലമതിക്കുക. അതില്ലെങ്കിൽ നമ്മുടെ നാട് നാശത്തിലേക്ക് പോകും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും സമൂഹത്തിനാകെ ഉണ്ടാകും. കർഷകർക്ക് മാത്രം ഉണ്ടായാൽ പോലെ ആരെങ്കിലും പ്രസംഗിക്കുന്ന ആളുകൾക്ക് മാത്രം ഉണ്ടായാൽ പോലെ സമൂഹത്തിനാകെ ഉണ്ടാക്കുന്ന സ്ഥിതികളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം വഴിയുള്ള അഭിവൃദ്ധിയിലേക്ക് പ്രധാനമായിട്ടും കർഷകർക്കുള്ള പ്രയാസം എന്ന് വെച്ചാൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാൻ അവർക്ക് അധികാരമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സാധാരണയിൽ നമുക്ക് പറയാം മുട്ടുസൂചി ഉണ്ടാക്കുന്ന ഒരു വ്യവസായിയാണെങ്കിൽ ആ മുട്ടുസൂചിയുടെ വില നിശ്ചയിക്കുന്നത് ആ വ്യവസായിയാണ്. നേരെ നെല്ലും വാഴയും കപ്പയും ചേനയും ചേമ്പും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ എൻ്റെ ചേനയ്ക്ക് ഇത്ര രൂപ കിട്ടണമെന്ന് പറഞ്ഞാൽ പറ്റും, കട വെച്ചോണ്ടിരിക്കാം. എനിക്ക് വെച്ചുപോലും പറ്റും. കപ്പ തൊട്ടു നല്ലപോലെ വിളവുണ്ടായി. ആദ്യം വന്ന് ചോദിച്ചത് 8 രൂപയ്ക്കാണ് കിലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് തരാം. അപ്പോളാരോ പറഞ്ഞു ഉണക്ക് കപ്പ ആക്കി കഴിഞ്ഞാൽ അത് 70 രൂപ കിട്ടും എന്ന് പറഞ്ഞു. സാമർത്ഥ്യമുണ്ട്, അത് സാമർത്ഥ്യം കാണിച്ച് വെട്ടി ഉണക്കാൻ വേണ്ടി 35,000 രൂപ ചിലവായി. പിന്നെ അവസാനം നമ്മൾ വെട്ടി ഉണക്കിയ കപ്പ 12 രൂപയ്ക്ക് കൊടുക്കേണ്ടി വന്നു. 70 രൂപ കിട്ടുന്ന വെച്ചിട്ടാണ് നമ്മൾ വെട്ടി ഉണക്കാൻ പൈസ ചിലവാക്കി. അപ്പോൾ കർഷകൻ അങ്ങനെ പിന്നെ വില നിശ്ചയിക്കാൻ എൻ്റെ ഇപ്പം ഞാൻ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം അവകാശമില്ല. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശാന്തി, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജിത ബിനീഷ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ, എ ഡി സി മെമ്പർമാരായ ടി എൻ പ്രഭാകരൻ, ശ്രീദാസ്, പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാർ, എ ഡി സി മെമ്പർമാർ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കൃഷിയിടങ്ങളിലെ കീടനിയന്ത്രണത്തെപ്പറ്റി ശ്യാം കുമാർ ക്ലാസുകൾ നയിച്ചു. കൃഷിവകുപ്പ് ജീവനക്കാരായ കൃഷി ഓഫീസർ വിഷ്ണു എസ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ എസ് പ്രകാശൻ, കൃഷി അസിസ്റ്റന്റുമാരായ സ്വാതി, ഫെമി തുടങ്ങിയവരുടെ സജീവ സാന്നിധ്യവും ഉണ്ടായിരുന്നു. 16 പാടശേഖരങ്ങളിലെ മികച്ച നെൽകർഷകരെയും വനിതാ കർഷക, യുവ കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ തുടങ്ങി 12 വിഭാഗങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെയും മന്ത്രി ആദരിച്ചു. സി സി വിനോസ്, ചേലക്കര.